എനിക്ക് കോടതിയിൽ ഹാജരാകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു സഭാ തലവനാണ്. അതുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പരിപാടികൾക്കായി ഞാൻ വളരെ ബുദ്ധിമുട്ടുന്നു എന്നെല്ലാം പറഞ്ഞ് വളരെ ശക്തമായ വാദമുഖങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ വക്കീൽ പറഞ്ഞത്, ഇവിടെ നിന്ന് കർദിനാളിന് എതിർവശത്ത് നിന്ന് വക്കീൽ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ലോകമായ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം ഒരു സീനിയർ സിറ്റിസണാണ്. എന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന 1.5 കിലോമീറ്റർ അകലെയുള്ള കോടതിയിൽ വരാൻ മാത്രം ഇദ്ദേഹത്തിന് സമയമില്ല. അങ്ങനെ ഒരു സംഭവം പാടില്ല എന്നാണ് നമ്മുടെ വക്കീൽ പറഞ്ഞത്. നമ്മുടെ വക്കീൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിലെ മുഴുവൻ സാക്ഷികളും ഇദ്ദേഹത്തിന്റെ സഭയിലെ അംഗങ്ങളാണ്. ഇദ്ദേഹത്തിനെതിരെയുള്ള മുഴുവൻ ആളുകളും മുഴുവൻ തെളിവുകളും അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ്, അദ്ദേഹത്തിന്റെ സഭയുടെ കസ്റ്റഡിയിലാണ്. മുഴുവൻ തെളിവുകളും കസ്റ്റഡിയിലുള്ള മുഴുവൻ സാക്ഷികളും സ്വന്തം സഭയിലെ അംഗങ്ങളായ ഒരു കേസിൽ ഇദ്ദേഹത്തിന് കണ്ടീഷനില്ലാതെ ജാമ്യം കൊടുത്താൽ ഇദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകളെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് എന്നായിരുന്നു നമ്മുടെ വാദം. അതും കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് വളരെ കൃത്യമായി സാക്ഷികളെ സ്വാധീനിക്കുകയോ തെളിവുകളെ ഇല്ലായ്മ ചെയ്യുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കേസിൻ്റെ നടത്തിപ്പിന് ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്ന കണ്ടീഷനോടുകൂടി കർദിനാൾ ആലഞ്ചേരിക്ക് വിചാരണ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് കോടതി പറഞ്ഞു, പ്രധാനപ്പെട്ട അവധികളിൽ മാത്രം നിങ്ങൾ ഹാജരായാൽ മതി, എല്ലായ്പ്പോഴും ഹാജരാകണമെന്നില്ല. അങ്ങനെ ഒരു ക്ലോസ് കൂടി നിലവിലുള്ളത് കൊണ്ട് ഞാൻ പറയാം, ഈ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റുമോ?